ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഞാനും ചെറിയ മോനും കൂടി ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഷാർജയിലേക്ക് പോകുന്ന ദിവസം ഉണ്ടാക്കിയ വിഭവങ്ങളും കൊണ്ടുപോകാനുള്ള സാധനങ്ങളും പിന്നെ ഫ്രിഡ്ജൊക്കെ കഴുകി ഉണക്കി വെക്കണ ആ ഒരു ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് മാനുകൾ വന്നു വേലീൻ്റെ തൊട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ആ വീഡിയോ എടുത്തതാണ്. സൂം ചെയ്തെടുത്തുകൊണ്ട് വലിയ ക്ലിയർ ഇല്ല. പിന്നെ കൊണ്ടുപോകാനുള്ള ഇറച്ചി വേവിച്ച് ഡ്രൈ ആക്കി എടുത്ത് കൊണ്ടുപോകും. പിന്നെ തേങ്ങ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് പോകുന്ന നേരത്തെ പെട്ടിയിലെടുത്ത് വെക്കലാണ്. പെട്ടി കെട്ടലും ഒക്കെ ആയിട്ട് അന്നത്തെ തിരക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ ദൂരം പോയി. അരീക്കോടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണിത്. പിന്നെ എയർപോർട്ടിലേക്ക് എത്തി. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നായിരുന്നു കോഴിക്കോട്. രാത്രി 9:30 ഫ്ലൈറ്റ്. ട്രാഫിക്കൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നേരത്തെ തന്നെ എത്തിയിരുന്നു. 6 മണിയാകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ കയറി ലഗേജൊക്കെ ഇറക്കി ഫ്ലൈറ്റിൽ നിന്ന് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കണ്ട കുറച്ച് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലൈറ്റൊക്കെ വരുന്നവരെ വിശ്രമിക്കാനുള്ള ഏരിയ ആണ് ഇതൊക്കെ. എൻ്റെ ഇടയിലൊരു ചെറിയ അക്വേറിയം കണ്ടപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എയർപോർട്ടിൽ. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം രാത്രി 9 ആയതുകൊണ്ട് തീരെ ക്ലിയർ ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ. പുറത്ത് ഇരുട്ടായതുകൊണ്ട് ആകെ ലൈറ്റിൻ്റെ ഇത് മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. തീരെ ക്ലിയർ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫ്ലൈറ്റ് പൊന്തിയതിൻ്റെ ശേഷം താഴോട്ട് നോക്കുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ താഴെ ലൈറ്റുകൾ ഇങ്ങനെ കാണാം. ഏറെന്തി ആയിരുന്നു ഫ്ലൈറ്റ്. അതിൽ നിന്ന് കിട്ടിയ ഫുഡാണിത്. നെയ്ച്ചോറും ചപ്പാത്തിയും പിന്നെ ഒരു മധുരവും അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഫുഡ്. പിന്നെ ഇത് ഷാർജയിൽ ലാൻഡിങ് ചെയ്യുന്ന ഇതാണ് അവിടെ. അതേപോലെ ഇരുട്ടായതുകൊണ്ട് വലിയ ക്ലിയറായി കിട്ടിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ലൈറ്റുകൾ ഇങ്ങനെ നല്ല റോഡുകളൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച പോലെ തോന്നും ഇറങ്ങുന്ന സമയത്ത്. പിന്നെ ഫ്ലൈറ്റിൻ്റെ ചിറകാണിത്. ഞങ്ങൾ ചിറകിൻ്റെ അടുത്തുള്ള സീറ്റായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ആ ചിറക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പൊന്തി ഇങ്ങനെ തുറന്ന് നിൽക്കും അതിൻ്റെ പാളികൾ. പിന്നെ ലാൻഡ് ചെയ്തതിൻ്റെ ശേഷം അതിങ്ങനെ അടയുക, അതൊക്കെ കാണാൻ നല്ല രസമാണ്. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിറയെ ലൈറ്റുകളായതുകൊണ്ട് റോഡൊക്കെ ഇങ്ങനെ കറക്റ്റിങ് സ്കെയിൽ വെച്ച് വരച്ച പോലെയും ചിത്രങ്ങൾ പോലെയൊക്കെ ഇങ്ങനെ വരച്ച പോലെയൊക്കെയാണ് ഇവിടുത്തെ സ്ട്രീറ്റും റോഡുകളൊക്കെ നമുക്ക് ആകാശത്ത് നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ തീരെ ക്ലിയറായി കിട്ടിയില്ല. പിന്നെ ഇറങ്ങി കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി. ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ആദ്യം എമിഗ്രേഷനിലും പിന്നെ ബാഗേജ് എടുക്കുന്നിടത്തേക്കും പോവും. ബാഗേജ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് പോവാം. അപ്പോൾ ഹസ്ബൻഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലഗേജ് കിട്ടാൻ അധികം താമസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തി വണ്ടിയിലേക്ക് ലഗേജൊക്കെ കയറ്റി ഞങ്ങൾ റൂമിലേക്ക് പോയി. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ.